ഹലോ കൂട്ടുകാരെ, റിതം ഓഫ് ടേസ്റ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് തനിനാടൻ സ്റ്റൈലിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിന്നിവിടെ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് ഗ്രേവിയോട് കൂടിയുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുക. ഇതുപോലെ എല്ലിൻ്റെ കഷ്ണങ്ങളും പിന്നീട് കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കറി ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മുടെ ബീഫ് ഈ ഒരു സൈസിൽ മുറിച്ച് വാങ്ങിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലെ തക്കാളിയാണ്, 3 മീഡിയം സൈസിലെ സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് 20 ചെറിയ ഉള്ളിയാണ്. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 8 അല്ലി, വലിയ അല്ലിയാണ് കേട്ടോ, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ചെടുക്കണം, ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. അപ്പം ഞാനിതേ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചൂടാക്കണം. നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ചുമന്ന ബ്രൗൺ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടികളെല്ലാം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം സ്റ്റൗ ഓണാക്കണ്ട, പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഉണക്കിയാൽ മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട് മുളക് പൊടി. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ എപ്പോഴും ഒന്നുകിൽ മല്ലിപ്പൊടി സമത്തിനെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതലും ആവാം. ഒരിക്കലും മല്ലിപ്പൊടിയുടെ അളവ് കുറഞ്ഞു പോരുത്. ഇനി ചെറിയൊരു ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആ പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ, വേറൊരു പാത്രത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവും. ഇനി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇന്ന് നമ്മൾ ഈ ബീഫ് കറി കുക്കർ തയ്യാറാക്കുന്നത് കൊണ്ട് കുക്കർ അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടാക്കാം. കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കരിയാതെ നന്നായിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്നങ്ങ് മുരിയിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവോളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കിയിട്ട് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ആയി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടിയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിനകത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണേ, അതുവരെ നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫില്ലേ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിന്ന് ഇവിടെ കുറച്ച് ഗ്രേവിയോട് കൂടിയായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഞാനിതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം ഗ്രേവി ആവശ്യമില്ല, കുറച്ച് കട്ടിക്ക് നമ്മുടെ കറി വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർക്കണം. ഞാനിവിടെ 1¼ കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്, ചൂടായ കറികളിലേക്ക് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ കംപ്ലീറ്റ് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ 1¼ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് ഞാൻ എന്താ മൂടി അടച്ച് വെച്ചിട്ട് 6 വിസിലാണ് വേവിക്കുന്നത്. ചില ബീഫുകളാണെന്നുണ്ടെങ്കിൽ 5 വിസിലിന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ 6 വിസിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 6 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കുക്കർ ഒന്ന് മൂടി തുറന്ന് നോക്കാം, നന്നായി കുക്കായിട്ടുണ്ടോയെന്ന് നോക്കാം. പ്രഷറെല്ലാം കംപ്ലീറ്റ് പോയതിനു ശേഷമേ മൂടി തുറക്കാവുള്ളൂ. ഇനി നമ്മുടെ കറിയുടെ കളർ ഒന്ന് നോക്കിക്കേ, കണ്ടില്ലേ, നല്ലൊരു റെഡിഷ് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമ്മുടെ മീറ്റ് ഒക്കെ കറക്റ്റ് പാകത്തിന് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്കർ ഇതുപോലെ മൂടി തുറന്നതിന് ശേഷം 2 മിനിറ്റ് നമ്മൾ ഇതൊന്ന് തുറന്ന് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. കുക്കറിൽ ഏത് കറി ഉണ്ടാക്കിയാലും ഈ ഒരു പ്രോസസ് ചെയ്യുന്നത് നല്ലതാണ്. 2 മിനിറ്റ് മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാം. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ തന്നെ നമ്മുടെ കറി നല്ല ടേസ്റ്റാണ്. പിന്നീട് നമ്മുടെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ കറിയിലേക്ക് കുറച്ചൊന്ന് താളിച്ച് ഒഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കണം. നന്നായി ചൂടായി വരുമ്പോൾ വളരെ കുറച്ച് ഓയിൽ ചേർത്താൽ മതി, കാരണം നമ്മുടെ ബീഫിന് നല്ല നെയ്യുണ്ട്. ഓൾറെഡി നമ്മൾ സവോള വഴറ്റി ചെയ്ത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ 1 ടീസ്പൂണൊക്കെ മതി, വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. ജസ്റ്റ് ആ കടുക് ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ മതിയാവും. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇത് നമ്മുടെ ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിത് ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡിയാണ് കേട്ടോ. അപ്പൊ ഞാനിന്നിവിടെ ഇത് ബീഫ് കറി കഴിക്കുന്നത് നെയ്ച്ചോറിന്റെ കൂടെയാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാണ്. കണ്ടില്ലേ നമ്മുടെ അടിപൊളി ബീഫ് കറി. അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് സാലഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പപ്പടം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.